ഷ്ടത്തിന് ഇഷ്ടം പോലെ നമ്മൾ അടി അനുസരിച്ച് കൊട്ടണം ഏ സന്തോഷത്തോട് കൂടിയിട്ട് അത്രയും പറയാം അത് ബാറുടെ കൂടെ കൊട്ടണമെങ്കിലും തൃശ്ശൂർ മേളം മേളം ഞാൻ എല്ലാത്തിനും മേളം കൂട്ടിട്ടില്ലേ ഉവ ഇല്ലെന്നാ പറഞ്ഞേ അത് തൃശ്ശൂർ പൂരത്തിന് ഒരു കേത്തം നമസ്കാരം ഏകദേശം നാൽപ്പത്തിയേഴ് വർഷത്തിലധികം തൃശ്ശൂർ പൂരത്തിന് കൊട്ടിയ ഒരാൾ അതും രണ്ട് വിഭാഗത്തിനു വേണ്ടിയും ഇദ്ദേഹം കൊട്ടിയിട്ടുണ്ട് പാറമേക്കാവ് വിഭാഗത്തിനും തിരുവമ്പാടി വിഭാഗത്തിനും എന്നാൽ ഏറ്റവും കൂടുതൽ കൊട്ടിയിരിക്കുന്നത് പാറമേക്കാവ് വിഭാഗത്തിനു വേണ്ടിയാണ് നമ്മളിൽ പലരും ഇദ്ദേഹത്തെ മേളത്തിനിടയിൽ ശ്രദ്ധിച്ചിരിക്കും പെരുവനം കുട്ടന്മാരവരുടെ സമീപം പ്രസന്ന വദനനായി എപ്പോഴും പുഞ്ചിരിച്ച് ഒരു ചെണ്ടയുമായി നിൽക്കുന്ന മെലിഞ്ഞ മനുഷ്യൻ ഇദ്ദേഹത്തിൻ്റെ പേര് കേളത്ത് അരവിന്ദാക്ഷൻ എന്നാണ് ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിന് കൊട്ടൊന്നുമില്ല എന്നാൽ കൊട്ടിലുള്ള താല്പര്യം ഒട്ടും കുറഞ്ഞിട്ടുമില്ല കേളത്തിൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം അവിടെ അപ്പൊ അങ്ങോട്ട് ഒരു വീട്ടിൽ ഇവിടെ ഒരു തോണ അച്ഛനെ കൊട്ടാലിപ്പിക്കാൻ അപ്പം എന്നോട് ചോദിച്ചു നിങ്ങൾ ചോദിച്ചു എന്നോട് കുഞ്ഞ മലയാളി ചോദിച്ചു അറിയുന്ന നീ പൂരത്തിന് കൊട്ടാൻ പറ്റുണ്ടാവും വെച്ചു അപ്പൊ ഞാൻ അപ്പം ഒന്നും മിണ്ടിയില്ല നമുക്ക് അറിയില്ലല്ലോ കുറച്ച് കഴിഞ്ഞാൽ ഇപ്പം അച്ഛൻ ചോദിച്ചു നീ പൂരത്തിന് പൂണ്ടാവു അപ്പം അച്ഛൻ ഇപ്പോൾ പോകണ്ട അപ്പം ഞങ്ങൾ ചോദിച്ചു അച്ഛനോടേ അച്ഛാ പൂവൊക്കെ എനിക്ക് ഇഷ്ടമാണ് എനിക്ക് കൊട്ടാത്ത സാറ് എന്തായി ോ അപ്പൊരു അച്ഛൻ അച്ഛൻ പറഞ്ഞു ചോദിച്ചു അപ്പോൾ ഏതായാലും കാര്യം നീ വായോ എന്നോട് പറഞ്ഞു നീ വായോ എന്ന് പറഞ്ഞു അങ്ങനെ ചെന്നു ഞാൻ ചോ അപ്പം ഞാൻ ചേന്നല പറ ചേതല പറക്കാറ രാത്രി ആ താഴെപ്പുറ കഴിഞ്ഞ് വന്ന് ചെണ്ടെ കഴിച്ച് ആദ്യം വരിച്ചു കുപ്പിച്ചു ആ പൂരത്തിന് പോലെ സന്തോഷം കൊണ്ട് അപ്പോൾ ചെന്നു അപ്പോഴൊന്നും കൊട്ടേണ്ട കാര്യം തീരുമാനമായിട്ടില്ല കേട്ടാ ഇവിടെ നിന്നും ചെന്നു കഞ്ഞു കുടിച്ചാൽ കഞ്ഞിയണെന്നു കഞ്ഞി കുടിച്ചാൽ പോകുമ്പോൾ കഴുക്കുട്ടിയ ഇച്ചിരിമാരാ ഉണ്ടല്ലോ അങ്ങോട്ടേ ഇങ്ങോരോട് ചോദിച്ചു അപ്പോൾ അരവിന്ദനും വന്നിട്ടുണ്ട് അനിയനും വന്നിട്ടുണ്ട് അവരെവിടെ നിന്ന് കേട്ടോ കൊട്ട കുഞ്ഞേട്ടാ അപ്പോൾ അവർ കാര്യം ഒരു കാര്യം ചെയ്തോട്ടെ അവർ രണ്ടാളും ഈ ആളിവെള്ളം പൊട്ടി പോകാണ്ടിരിക്കാ തിരിച്ചില്ലേ അപ്പം അവർ രണ്ടാൾ രണ്ടാ അറ്റത്ത് നിന്നിട്ട കൂട്ടിക്കോട്ടെ രണ്ടത്ത് നിന്നിട്ടാ കൊട്ടിക്കോട്ടെ അപ്പം എനിക്ക് വളരെ സന്തോഷമായി കൊട്ടാ സ്ഥലം കിട്ടീലോ അങ്ങനെ പത്ത് പതിമൂന്ന് കൊല്ലം കുഞ്ഞന്മാരുള്ളപ്പോൾ പറഞ്ഞേക്കാം അവർ കൊട്ടി പിന്നെ കൊട്ട പിന്നെ അവിടുന്ന് ഞാൻ ഒരു ഒരു ഇങ്ങോട്ട് പോന്നു തീരെ രണ്ടിങ്ങനും കൊട്ടിരുന്നില്ല ഞാൻ കൊട്ടിരുന്നില്ല അപ്പം ഇവിടുന്ന് അവിടുന്ന് ഞാൻ വിട്ടു ഞാൻ ഈ പൂരം പോണില്ല അങ്ങനെ ഇരിക്കുമ്പോ എന്നെ മറ്റോടത്തെ മറ്റോടത്ത് തിരുവമ്പാടിക്ക് വിളിക്കണ് അര അത് തൃപ്പുളത്തെ അച്ഛന്മാരുടെ പ്രമാണമായി തിരുവമ്പാടിയിലേ അപ്പൊ അരങ്ങോ എന്ന് പറഞ്ഞ അങ്ങനെ തിരുവമ്പാടിയിൽ പോയി തിരുവമ്പാടിയിൽ പോയിട്ട് ഒരു എട്ട് പത്ത് വെള്ളം പത്തോളം കൊല്ലത്തോളം കൂട്ടി അപ്പൊ അങ്ങോരോട് പറഞ്ഞിട്ടൊന്നുമില്ല ഞങ്ങട് പോന്ന രണ്ടാമത് ായി ഞാന് കുട്ടന്മാർക്ക് പ്രമാണം കിട്ടിയപ്പോ ഞാൻ വരികണ് പിന്നെ രണ്ടാമത് അപ്പൊ അച്ചിമാരോട് പറഞ്ഞൊന്നുമില്ല ഞാൻ ഞാൻ കൂടി പോന്നു ഇതിപ്പോ കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞ ഈ കഴിഞ്ഞ കൊല്ലം വരെ കഴിഞ്ഞ പോയിട്ടില്ല കൊട്ടാര കഴിഞ്ഞ 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 കൊല്ലം വരെ ഞാൻ തൃശ്ശൂർപൂരത്തിന് കൂട്ടിയിട്ടുണ്ട് രണ്ട് ഭാഗത്തു കൂടി അവളൊരു പത് ഞാൻ ഇവിടുന്ന് നിർത്തി നിർത്തുമ്പോ ഒരു പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞു പത്ത് പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ തിരുവമ്പാടിയിൽ പോയി തിരുവമ്പാടിയിൽ ഇവിടെ ഒരു ഒമ്പത് കൊല്ലം തോളം കൂട്ടി അപ്പൊ അപ്പോഴേക്ക് ഇളക്കിവിടെ പ്രമാണമായി കുട്ടമ്മനക്ക് അപ്പം എന്നോട് പറഞ്ഞു ആരെ അനിയട്ടം ഇങ്ങുവരുമോ ഇവിടുത്തെ കാര്യം ഒക്കെ കൂടി എന്നോട് പറഞ്ഞ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് പോന്നു ഇവിടെ വന്നിട്ട് കഴിഞ്ഞ കൊല്ലം വരെ കഴിഞ്ഞൊല്ലം കൂട്ടിയിട്ടില്ല അത്രയും വരെ പറഞ്ഞു കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു എട്ട് പത്തഞ്ച് എട്ടൊമ്പത് കൊല്ലം പത്ത് കൊല്ലത്തോളം തിരുവമ്പാടി കൂട്ടി അത് കഴിഞ്ഞിട്ട് തിരി ഇവിടെ വന്ന് പത്തിരുപത്തിനാല് കൊല്ലം അന്ന് കുട്ടന്മാരെക്ക് ഇരുപത്തിനാലാമത്തെ കൊല്ലം കണ്ടാണ് കഴിഞ്ഞ കൊല്ലം കൂട്ടി അത് കഴിഞ്ഞു ഞാൻ പൂരം നിർത്തി മറ്റൊരു പതിമൂന്ന് കിടക്കുന്നുണ്ട് ആ കുഞ്ഞന്മാരാറേ ഉള്ളു ആ പതിമൂന്നും കൂടി ഇതിൽ കൂടണം പഴയ ആൾക്കാരുടെ പറ പെരുമനം നാറ മാറാറ് പട്ടാത്ത് ശങ്കര വരാറ് പരിയാർത്ത് കുഞ്ഞന്മാരാറ് ഏ ചുളം ചങ്ങുണ്ണി വരാറ് പിന്നെ കുറുപ്പത്ത് ഇത്ര മാറാറ് കാരക്കാട്ട് പിന്നെ പിന്നെ പറഞ്ഞ പോലെ കൊറേ ആൾക്കാരുടെ കൂടെ അങ്ങനെ കൊട്ടിണ്ട് മേളം പിന്നെ തിമല കൊട്ടിർത്തു തിമല കൊട്ടിർത്തു ഞാൻ അച്ഛന്റെ കൂടെ അച്ഛൻ്റെ കൂടെ തിമല കൂട്ടാന്ന് നടത്താർന്നു ആ ഒരുപാട് ദിക്കില് കൂട്ടാൻ പോയി ഉണ്ട് അച്ഛൻ്റെ കൂടെ തിമല കൂട്ട പിന്നെ കൊറേ കഴിയുമ്പോ തിമല കൂട്ടി നിർത്തി ഞാൻ ചെണ്ട കൂട്ടലേക്ക് അപ്പൊ ഈ തിമല കൂട്ടുമ്പോഴും ചെണ്ട കൊട്ടിറത്തു കൂട്ടാ കൊട്ടിയേർന്നു അപ്പം പിന്നെ ഞാൻ പഞ്ചവാദിത്തിന് പോകളായി അന്നത്തെ ആൾക്കാരൊക്കെ പോയി പിന്നെ ഞാൻ പഞ്ചവാദിത്തിന് പോവാണ്ടായി മേളത്തിൽ മാത്ര മാത്രമായി അങ്ങനെയാണ് ഉണ്ടായിക്കണേ പെരുമനം പറഞ്ഞു അനിയട്ടം പരി എൻ്റെ കൂടെ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വരാം ഞാൻ വരാം അങ്ങനെ അങ്ങോട്ട് കൂടെ ഒരുപാട് സ്ഥലത്ത് കോഴിക്കൂട്ടി ഉണ്ട് അത് ഇന്ന ഇന്ന തിക്കാന്ന് പറയാൻ മുഴുവൻ പറ്റില്ല അങ്ങോട്ട് കൂടെ ഒരുപാട് സ്ഥലത്ത് പ്രമാണിയനുസരിച്ച് നിന്ന് കൊട്ട സന്തോഷത്തോട് കൂടിയിട്ട് പ്രമാണിയുടെ കൂടെ അത് ആര് പ്രമാണി ആയാലും പ്രമാണിയുടെ കൂടെ സന്തോഷത്തോട് കൂടിയിട്ട് കൊട്ട അങ്ങനെയാണ് എൻ്റെ ഒരു ഇതായിട്ട് എനിക്ക് പറയാനുള്ളത് പ്രമാണിയുടെ ഇഷ്ടത്തില് ഇഷ്ടം പോലെ കൊട്ടു നമ്മൾ അടിസ്ഥാന അനുസരിച്ച് കൊട്ടണം ഏ സന്തോഷത്തോട് കൂടിയിട്ട് അത്രയും പറയാം അതിപ്പ ആറര കൂടെ കൊട്ടണെങ്കിലും ഏ അങ്ങനെയാണ് എന്താ ചില മറ്റൊരു തരത്തിലല്ല എന്നെ വിളിച്ചു ഞാനവിടെ നിന്ന് കൊടുക്കാം അങ്ങനെയല്ല നിങ്ങടെ മേളം നന്നാവളം എന്നുള്ള ഒരു ഇതിൻ്റെ ആളാണ് ഞാൻ അത് ആറര മേള ആയാലും ശരി ഏ അങ്ങനെയാണ് എന്താ ഒരു ഇതിനെ പറ്റിയിട്ടൊന്ന് പറയാനുള്ളത് പത്തുപത് തോന്നലൊക്കെ ധാരാളം ഉണ്ടായിട്ടാവും മഹാപൂരല്ലേ ഏ ആ ഒരു തോന്നല് ഉള്ളില് തോന്നിറന്നു രണ്ടു ഭാഗത്തും ചെല്ലുമ്പോ അവിടെ ചെല്ലുമ്പോഴും ഇവിടെ പോയി രണ്ടാമത് വന്നപ്പോഴും ആദ്യം ഇവിടെ രണ്ടാ വന്നതും തിരിച്ചുപോ മഹാപൂരല്ലേ എന്നൊരു തോന്നല് കോട്ട ചെല്ലുമ്പോ തൃശ്ശൂർ പ്രത്യേകത പറഞ്ഞാൽ ആകപ്പാട് കൂടി മേളം കേമാണേ ആ അത് പറയാൻ പറ്റില്ല തൃശ്ശൂർ മേളം കേമാ ഞാൻ എല്ലും മേളം കൂട്ടിട്ടില്ലേ ഉവ ഇല്ലെന്നാ പറഞ്ഞേ അത് തൃശ്ശൂർ പൂരത്തിന് ഒരു കാപത്തം പിന്നെ പിന്നെ എന്താ കൃഷി പോലും വേണ്ടാത്തേ ചോദിക്കും എനിക്ക് ഇഷ്ട ഇവിടെ ഓരോ കൊട്ടിന്റെ നിർത്തുക